ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ജയറാം ചിത്രമായ സത്യ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ദീപൻ അണിയിച്ചൊരുക്കിയ ഈ ചിത്രം ഇതിന് ട്രെയിലറിലൂടെ ഒത്തിരി പ്രതീക്ഷകൾ നമുക്ക് നൽകിയിരുന്നെങ്കിലും തിയേറ്ററിൽ വന്നപ്പോൾ ആ പ്രതീക്ഷക്കൊത്തി സിനിമ ഉയർന്നില്ല എന്ന ദുഃഖകരമായ കാര്യം ആദ്യം തന്നെ പറയാം. ഓക്കെ, ജയറാം തൻ്റെ സ്ഥിരമായ വേഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രത്തെ ഒരു കസിനോ പ്ലെയറുടെ വേഷത്തിലാണ് ഈ ചിത്രത്തിൽ എത്തുന്നത്. ജയറാമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഭാമ, അതേപോലെ തന്നെ പാഷാണി സജി, അങ്ങനെ വളരെ കുറച്ച് നടീ നടന്മാർ മാത്രമേ ഈ സിനിമയിൽ ഉൾക്കൊണ്ടിട്ടുള്ളൂ. പാഷാണ സജിയിൽ നിന്നും കോമഡികൾ വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമുക്ക് നൽകാൻ കഴിയുന്ന കഥാപാത്രത്തിൻ്റെ അളവ് വളരെ കുറച്ചാണ്. പിന്നെ റോമ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ സിനിമയിലെ അഭിനയത്തിലൂടെ നമുക്ക് മുമ്പിലെത്തിയപ്പോൾ ഒരു വ്യത്യസ്ത കഥാപാത്രത്തിനെ തന്നെയാണ് നമുക്ക് ഈ സിനിമയിലൂടെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു റോഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ഇത് വരുന്നത്. അതായത് ഒരു യാത്ര തുടങ്ങി ആ യാത്ര അവസാനിക്കുന്നത് വരെയുള്ള പല രംഗങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ചിത്രം നമ്മളെ മുമ്പിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പിന്നെ കഥയിൽ ഉൾക്കൊള്ളുന്നത് ഒരു കഥ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഇതിലെ ഒരു അണു വിടാതെ നമുക്ക് കണ്ടാൽ മാത്രമേ ഈ കഥ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. ഒരു പ്രത്യേക ശൈലിയിൽ കഥ മുന്നോട്ട് പോയി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളതെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതിനടിസ്ഥാനമാക്കിയിട്ട് പല രംഗങ്ങളും പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പോണ്ടിച്ചേരിയുടെ പശ്ചാത്തലത്തിലും അതേപോലെ നീണ്ട ഹൈവേയുടെ പശ്ചാത്തലത്തിലുമാണ് ഈ സിനിമയുടെ 90% അല്ലെങ്കിൽ മുഴുവൻ ഭാഗങ്ങളും ഒരുക്കിയിട്ടുള്ളതെന്ന് പറയാം. പിന്നെ സോങ് സാധാരണ ഇപ്പോൾ കുറച്ച് സിനിമകളിലായിട്ട് സോങ്ങിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു, പക്ഷേ ഇതിൽ കുറച്ചധികം സോങ് തന്നെ വരുന്നുണ്ട്. അതെല്ലാം അണിയിച്ചൊരുക്കിക്കുന്നതും ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള ചില പല രംഗങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗും 5/2. ഓക്കെ, ഏതായാലും നിങ്ങൾ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടെ കൂടി പോകണ്ട എന്നാണ്. എന്നാലും നിങ്ങളൊരു ജയറാം ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ജയറാമിൻ്റെ മറ്റൊരു ലുക്കിൽ ഈ പദം ആസ്വദിക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്.